വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. പുതുപുത്തൻ വാർത്തകൾ നേരത്തെ ലഭിക്കാൻ ബെൽ ബട്ടണും ക്ലിക്ക് ചെയ്യാൻ മറക്കില്ലേ. വയലിനിസ്റ്റ് ബാലഭാസ്കറിന്റെ മരണം CBI ഏറ്റെടുത്തതോടെ എല്ലാ കണ്ണുകളും ബാലഭാസ്കറിന്റെ ഭാര്യ ലക്ഷ്മിയിലേക്ക് തിരിയുകയാണ്. ബാലഭാസ്കറിന്റെ മരണത്തിനിടയാക്കിയ വാഹനാപകടത്തിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെട്ട ശേഷം ഇതുവരെ ലക്ഷ്മി ഒരു പ്രതികരണവും നടത്തിയിട്ടില്ല. ലക്ഷ്മിയുടെ ഈ മൗനം സംശയാസ്പദമാണെന്നാണ് ബാലഭാസ്കറിന്റെ കുടുംബം ചൂണ്ടിക്കാട്ടിയത്. ഒരുപാട് ആരോപണ ശരങ്ങൾ ലക്ഷ്മിയുടെ മൗനവുമായി ബന്ധപ്പെട്ട് ഉയർന്നെങ്കിലും അപകടവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ ലക്ഷ്മി മൗനം തുടരുകയായിരുന്നു. സ്വർണ്ണക്കടത്ത് കേസിൽ ഇപ്പോൾ NIA കസ്റ്റഡിയിലുള്ള പ്രതി സരിത അവിടെ കാണപ്പെട്ടിരുന്നുവെന്ന് കലാഭവൻ സോബി ഇപ്പോൾ വെളിപ്പെടുത്തിയെങ്കിലും അതുമായി ബന്ധപ്പെട്ടും ഒരു പ്രതികരണവും ലക്ഷ്മി നടത്തിയിട്ടില്ല. മാധ്യമങ്ങളിൽ സരിത്തിന്റെ ചിത്രം കണ്ടപ്പോഴാണ് തിരിച്ചറിയാനായതെന്നുമാണ് സോബി പറഞ്ഞത്. അപകടം നടന്നതിന് തൊട്ടു പിന്നാലെ സോബി കാറിൽ അതുവഴി കടന്നുപോയിരുന്നു. 4-5 പേർ അവിടെ സംശയാസ്പദമായി കൂടി നിൽക്കുന്നത് കണ്ടുവെന്ന് നേരത്തെ മൊഴി നൽകുകയും ചെയ്തിരുന്നു. സോബിയുടെ മൊഴികളാണ് സ്വർണ്ണക്കടത്തും ബാലുവിന്റെ മരണവും തമ്മിലുള്ള ബന്ധം വിവാദമായി നിലനിർത്തിയത്. ബാലുവിന്റെ മരണത്തിനിടയാക്കിയ വാഹനാപകട കേസും ഇതുമായി ബന്ധപ്പെട്ട് വന്ന സ്വർണ്ണക്കടത്തു കേസുകളും ഇപ്പോൾ CBI അന്വേഷിക്കുമ്പോൾ ഇനി ലക്ഷ്മിക്ക് മൗനം തുടരാൻ കഴിയില്ലെന്നാണ് കുടുംബത്തിന്റെ കണക്കുകൂട്ടൽ. തിരുമലയിലുള്ള ബാലുവിന്റെ വീട്ടിൽ ലക്ഷ്മി ഉണ്ടെന്നാണ് സൂചന. തിട്ടമംഗലത്താണ് ഈ വീട്. ഇടക്കാലത്ത് ദുബായിൽ പോയതായും കൊച്ചിയിലാണ് ഉള്ളതെന്നും മറ്റു ലക്ഷ്മിയെക്കുറിച്ച് വാർത്തകൾ വന്നിരുന്നു. ബാലുവിന്റെ സ്വത്തിനു വേണ്ടിയാണ് കുടുംബം രംഗത്തുള്ളത് എന്ന രീതിയിൽ അപവാദങ്ങൾ ഉയർന്നു വന്നപ്പോൾ അത് കുടുംബത്തെ തൽക്കാലത്തേക്കെങ്കിലും പ്രതിരോധത്തിലാക്കിയിരുന്നു. പക്ഷേ ഈ രീതിയിൽ ആരോപണ ശരങ്ങൾ ഉയർന്നപ്പോഴും ലക്ഷ്മി മൗനം വിടുന്നില്ല. ഇതോടെ അകൽച്ചയിലായിരുന്ന ബാലുവിന്റെ കുടുംബം ലക്ഷ്മി തമ്മിൽ ബന്ധത്തിൽ കൂടുതൽ വിള്ളൽ വീഴുകയും ചെയ്തു. ഇപ്പോൾ അന്വേഷണത്തിന് CBI എത്തുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ദുരൂഹതകൾക്ക് അവസാനമാകുമെന്നാണ് കുടുംബം കരുതുന്നത്. ബാലുവിന്റെ അപകട മരണമല്ല, കൊലപാതകമാണെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട് ബാലുവിന്റെ അച്ഛൻ KC ഉണ്ണി ഈ ആരോപണങ്ങൾ ആവർത്തിച്ചിരുന്നു. ഒട്ടനവധി സംശയങ്ങൾ ദൂരീകരിക്കാൻ കഴിയാവുന്ന ലക്ഷ്മിയുടെ വെളിപ്പെടുത്തലുകൾക്ക് കഴിയുമായിരുന്നുവെങ്കിലും ഭർത്താവിന്റെ മകളുടെ മരണവുമായി ബന്ധപ്പെട്ട് ഒരു വെളിപ്പെടുത്തലും ലക്ഷ്മി നടത്തിയിട്ടില്ല. ഇപ്പോൾ CBI വരുമ്പോൾ മരണവുമായി ബന്ധപ്പെട്ട ദുരൂഹതകൾക്ക് വിരാമമാകുമെന്നും ബാലുവിന്റെ മരണവുമായി സ്വർണ്ണക്കടത്തുകാർക്കുള്ള ബന്ധവും വെളിയിൽ വരുമെന്നുമാണ് കുടുംബത്തിന്റെ പ്രതീക്ഷ. കേസ് ക്രൈംബ്രാഞ്ചാണ് അന്വേഷിച്ചതെങ്കിലും അന്വേഷണവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് ഇതുവരെ ക്രൈംബ്രാഞ്ച് കോടതിയിൽ കൈമാറിയിരുന്നില്ല. ഇതോടെയാണ് അന്വേഷണം CBIക്ക് വിട്ടുകൊണ്ട് സർക്കാർ ഉത്തരവായത്. ബാലുവിന്റെ വിവാദ വാഹനാപകട കേസ് നിലവിൽ CBI ഏറ്റെടുത്തിട്ടുണ്ട്. ഈ കാര്യത്തിൽ പ്രാഥമികമായ അന്വേഷണത്തിന് തുടക്കമിടുകയും ചെയ്തിട്ടുണ്ട്. കേസ് അന്വേഷിക്കുന്ന കേരള പോലീസിൽ നിന്നാണ് അന്വേഷണം CBI ഏറ്റെടുത്തത്. അപകടത്തിൽ ദുരൂഹതയില്ലെന്നായിരുന്നു ക്രൈംബ്രാഞ്ചിന്റെ നിലപാട്. ബാലഭാസ്കർ സഞ്ചരിച്ച വാഹനം ഓടിച്ചത് ഡ്രൈവർ അർജുനാണെന്ന് ഫോറൻസിക് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അപകടത്തിൽ ദുരൂഹതകളില്ലെന്നാണ് ക്രൈംബ്രാഞ്ച് കണ്ടെത്തൽ. ഡ്രൈവിംഗ് സീറ്റിന്റെ മുൻവശത്തെ കണ്ണാടിയിൽ നിന്ന് ലഭിച്ച മുടി അർജുന്റേതാണെന്ന് ഫോറൻസിക് പരിശോധനയിൽ വ്യക്തമായിരുന്നു. ബാലഭാസ്കറിന്റെയും മകളുടെയും മരണത്തിനിടയാക്കിയതും കാറിന്റെ അമിതവേഗം മൂലമുള്ള സ്വാഭാവിക അപകടമെന്ന നിഗമനത്തിലാണ് ക്രൈംബ്രാഞ്ച്. വാഹനമോടിച്ച ആളിനെക്കുറിച്ചുള്ള മൊഴികളിലെ ആശയക്കുഴപ്പമാണ് മരണത്തിലെ ദുരൂഹത കാരണമായത്. അർജുനാണ് വാഹനമോടിച്ചതെന്നായിരുന്നു ബാലഭാസ്കറിന്റെ ഭാര്യ ലക്ഷ്മിയുടെയും അപകടത്തിന് ദൃക്സാക്ഷി നന്ദുവിന്റെ മൊഴി. ബാലഭാസ്കറിനെ ഡ്രൈവിംഗ് സീറ്റിൽ കണ്ടെന്നായിരുന്നു സംഭവസ്ഥലത്തെത്തിയ KSRTC ഡ്രൈവർ അജിയുടെ മൊഴി. ഫോറൻസിക് പരിശോധന ഫലം വന്നതോടെ ഈ ആശയക്കുഴപ്പം ഒഴിവായതായാണ് ക്രൈംബ്രാഞ്ച് വ്യക്തമാക്കിയത്. ഫോറൻസിക് റിപ്പോർട്ടിൽ വാഹനത്തിന്റെ വേഗം മണിക്കൂറിൽ 100-120 ഇടയിലാണ്. വാഹനത്തിന്റെ അമിതവേഗം തെളിയിക്കുന്ന രേഖകൾ മോട്ടോർ വാഹന വകുപ്പിൽ നിന്നും ക്രൈംബ്രാഞ്ചിന് ലഭിച്ചിരുന്നു. ചാലക്കുടിയിൽ മോട്ടോർ വാഹന വകുപ്പിന്റെ ക്യാമറയിൽ പതിയുമ്പോൾ വാഹനത്തിന്റെ വേഗം മണിക്കൂറിൽ 94 km ആയിരുന്നു. ഇതാണ് അമിതവേഗമാണ് അപകടമെന്ന നിഗമനത്തിലേക്ക് ക്രൈംബ്രാഞ്ചിനെ എത്തിച്ചത്. ദേശീയപാതയിൽ പള്ളിപ്പുറം CRPF ക്യാമ്പ് ജംഗ്ഷന് സമീപം 2018 സെപ്റ്റംബർ 25 പുലർച്ചെയായിരുന്നു അപകടം. ഭാര്യ ലക്ഷ്മി, മകൾ തേജസ്വിനി ബാല എന്നിവർക്കൊപ്പം തൃശൂരിൽ ക്ഷേത്ര വഴിപാടുകൾക്കായി പോയി മടങ്ങി വരവെയാണ് അപകടം. മകൾ സംഭവസ്ഥലത്തും ബാലഭാസ്കർ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയവേ ഒക്ടോബർ 2 മരിച്ചു. അമിതവേഗതയിൽ വാഹനം റോഡരികിലെ മരത്തിലേക്ക് ഇടിച്ചു കയറിയായിരുന്നു അപകടം. പാലക്കാടുള്ള ഡോക്ടർക്കെതിരെയും സ്വർണ്ണക്കടത്ത് ബന്ധവുമായും ബാലഭാസ്കറിന്റെ കുടുംബം എത്തിയതോടെയാണ് വാഹനാപകടം വിവാദമായി മാറിയത്. ഇതിനിടയിൽ സ്വർണ്ണക്കടത്ത് കേസിൽ ബാലഭാസ്കറിന്റെ കൂടെയുണ്ടായിരുന്ന വിഷ്ണു, പ്രകാശ് തമ്പി എന്നിവർ പിടിയിലായതോടെ കേസിന് പുതിയ മാനം വന്നു. സാമ്പത്തിക ക്രമക്കേടുകൾ ഉൾപ്പെടെയുള്ള ആരോപണങ്ങളും ഉയർന്നു. എന്നാൽ ക്രൈംബ്രാഞ്ച് സംഘം അപകട മരണമാണെന്ന നിഗമനത്തിൽ എത്തിയതോടെയാണ് ബാലഭാസ്കറിന്റെ പിതാവ് ഉണ്ണി CBI അന്വേഷണമെന്ന ആവശ്യമായി രംഗത്തെത്തിയത്. ഇതിനെ തുടർന്നാണ് കേസ് CBIയുടെ കൈകളിലേക്ക് വരുന്നത്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലേ. നന്ദി.